നമസ്കാരം എല്ലാവർക്കും. ജ്യോതിഷം മലയാളത്തിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജ്യോതിഷ സംബന്ധമായ ഒരു വിഷയത്തെക്കാൾ ഉപരി ഭാരതത്തിലെ വളരെ പുരാതനമായിട്ടുള്ള രാമേശ്വരം ക്ഷേത്രത്തെ കുറിച്ചുള്ള ചില വിവരങ്ങളും അവിടുത്തെ ചില കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവിടെ ദർശനം നടത്തിയാലുള്ള ഗുണങ്ങളെക്കുറിച്ചും മറ്റുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാമേശ്വരം ക്ഷേത്രം ഭാരതത്തിന്റെ തെക്കു ഭാഗത്ത് ആണ് സ്ഥിതി ചെയ്യുന്നത്. കടലിനോട് വളരെ അടുത്ത് ആണ് ഈ ക്ഷേത്രമുള്ളത്. പണ്ട് വനവാസ കാലത്ത് ശ്രീരാമൻ സീതാദേവിയെ അന്വേഷിച്ച് ഇവിടെ എത്തിയെന്നും രാവണനുമായി യുദ്ധത്തിൽ ജയിക്കുന്നതിന് വേണ്ടി അവിടെ മണലിൽ അദ്ദേഹം ഒരു ശിവലിംഗം നിർമ്മിക്കുകയും അതിനെ പൂജിക്കുകയും ചെയ്തു എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. ഈ രാമായണത്തിൽ അവസാന ഭാഗത്ത് ഈ ദേവനെ എങ്ങനെ ഉപാസിക്കണമെന്നും അവിടെ പോയി ദർശനം നടത്തിയുള്ള ഗുണത്തെക്കുറിച്ചും ശ്രീരാമൻ തന്നെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. പൂർവജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് നിരവധിയായിട്ടുള്ള മുജന്മ ദുരിതങ്ങളെ തീർക്കുന്നതിന് ഏറ്റവും നല്ല സ്ഥലമായിട്ടാണ് ശ്രീരാമൻ രാമായണത്തിൽ രാമേശ്വരനെ പരാമർശിക്കുന്നത്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മളുടെ ദുരിതങ്ങൾ തീർക്കുന്നതിന് രാമേശ്വരൻ്റെ അടുത്ത് പോയി രാമേശ്വരത്തിൽ പോയി ആ സമുദ്രത്തിൽ മുങ്ങിക്കുളിച്ച് അദ്ദേഹത്തെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നു. പല ആളുകൾക്കും കുട്ടികൾ ഉണ്ടാവാത്ത ആളുകൾക്ക് അതുപോലെ തന്നെ ധാരാളമായി ഗർഭഛിദ്രം അതായത് അബോർഷൻ സംഭവിച്ച് പുത്രദുഃഖം അനുഭവിക്കുന്ന ആൾക്ക് അതായത് കുട്ടികളില്ലാത്ത ആ വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ദമ്പതികൾ അവിടെ പോയി രാമേശ്വരത്ത് പോയി ദമ്പതി സ്നാനം അഥവാ അവിടെ ആ കടലിൽ മുങ്ങി അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള 23 വരുന്ന തീർത്ഥക്കുളങ്ങളിൽ സ്നാനം നടത്തി ഭഗവാനെ തൊഴുതാൽ അവർക്ക് മക്കളുണ്ടായി ഈ പൂർവ്വജന്മ ദുരിതങ്ങളെല്ലാം തീർന്ന് അവർക്ക് സന്താനഭാഗ്യം ഉണ്ടായിട്ടുള്ള നിരവധി അനുഭവങ്ങൾ എനിക്ക് ഉണ്ട്. അങ്ങനെ എനിക്കറിയാവുന്ന പല എൻ്റെ ഗുരുക്കന്മാരെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ രോഗങ്ങൾ അതുപോലെ പൂർവ്വം നമ്മളുടെ ഭാരതീയ ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഒരു ചിന്ത വെച്ചുകൊണ്ട് നമ്മളെല്ലാം പൂർവികമായിട്ടുള്ള നിരവധി ജന്മങ്ങൾക്ക് ശേഷമാണ് ഈ ജന്മം നമുക്ക് ലഭിച്ചതെന്നും നിരവധി ജന്മങ്ങളുടെ ഭാണ്ഡം പേറിയാണ് നമ്മൾ നടക്കുന്നതെന്നാണ് കരുതുന്നത്. അപ്പോൾ അത്ര ആളുകൾക്ക് തങ്ങളുടെ പൂർവ്വജന്മ ദുരിതങ്ങൾ തീർക്കുന്നതിന് ഏറ്റവും നല്ല സ്ഥലമാണ് രാമേശ്വരം. അപ്പോൾ ഇനി വേറൊരു കാര്യം കൂടി ഈ രാമേശ്വരം ക്ഷേത്രത്തെക്കുറിച്ച്, ഇപ്പോൾ ഈ പ്രണയവിവാഹം കഴിച്ച ആളുകൾ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ജാതകം എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഇവർ ഈ ജാതകങ്ങൾ പരിശോധിക്കും. അപ്പോൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഈ ജാതകങ്ങൾ തമ്മിൽ ചേർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ജാതകങ്ങളായിരിക്കും. അപ്പോൾ ചില ആളുകൾ ചില ജ്യോതിഷന്മാർ അത് ചിലപ്പോൾ കുറച്ച് പേടിപ്പിക്കുകയും ചെയ്യും. ഇത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഏറ്റവും നല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർക്ക് ഏറ്റവും നല്ല ഒരു ക്ഷേത്രമാണ് രാമേശ്വരം. അവിടെ പോയി അവരവിടെ ദമ്പതി സ്നാനം നടത്തി ആ കടലിൽ കുളിച്ച് ഭഗവാനെ തൊഴുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പൂർവ്വജന്മത്തിലുണ്ടായിട്ടുള്ള ദുരിതങ്ങൾ തീരുകയും അവർക്ക് നല്ല ദാമ്പത്യം ഉണ്ടാവാനുമൊക്കെ അത് വളരെയധികം സഹായിക്കും. അങ്ങനെ പ്രണയവിവാഹം കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും നല്ല പ്രണയവിവാഹം എന്നല്ല എല്ലാ തരത്തിലുള്ള വിവാഹങ്ങളും കഴിഞ്ഞിട്ട് ഉള്ള ദമ്പതികൾക്ക് അവിടെ പോയി ഈ ഭഗവാനെ തൊഴുന്നത് നല്ല പുത്രന്മാർ ജനിക്കുന്നതിനും നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നതിനും വളരെ ഉപകാരപ്രദമാണ്. വളരെ രസകരമായതും ധാരാളം കൊത്തുപണികളും വലിയ ഇടനാഴികളും എല്ലാം ഉള്ള വളരെ വലിയ ഒരു ക്ഷേത്രമാണ് രാമേശ്വരം ക്ഷേത്രം. ഒപ്പം തന്നെ ഈ രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ അടുത്ത് ധനുഷ്കോടി എന്ന് പറയുന്ന ഒരു വളരെ ധനുഷ്കോടി ശ്രീലങ്കയുമായി പണ്ട് ഭഗവാൻ ശ്രീരാമ സേതു പണിതു എന്ന് പറയുന്ന ധനുഷ്കോടി ബീച്ച്, അതുപോലെ ശ്രീരാമപാദം, അതുപോലെ ലക്ഷ്മണ ക്ഷേത്രം, ഹനുമാൻ ക്ഷേത്രം എന്ന് തുടങ്ങി, അതുപോലെ നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ വീട്, ഇങ്ങനെ നിരവധി സ്ഥലങ്ങൾ ഈ അമ്പലത്തിനോട് ചേർന്ന് നമ്മൾക്ക് കാണാനുള്ള പോയിന്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നിച്ച് ആ ഭാഗത്തേക്ക് ഒരു യാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇത്തരം സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് മധുരമീനാക്ഷി ക്ഷേത്രം. അവിടെ നിന്നൊരു 3-4 മണിക്കൂർ നേരത്തെ യാത്ര കൊണ്ട് നിങ്ങൾക്ക് മധുരമീനാക്ഷി ക്ഷേത്രത്തിലും എത്തിച്ചേരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ക്ഷേത്രങ്ങളും 2 ദിവസത്തെ ഒരു ട്രിപ്പ് കൊണ്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് പോവാം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ
ഈ ചാനൽ നിങ്ങൾ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.